തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ 5 പേർ പേവിഷബാധയേറ്റു മരിച്ചു. ഈ വർഷം 8 മാസം പിന്നിടുമ്പോൾ നായ്ക്കളുടെ കടിയേറ്റ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത് 10,000-ത്തിലധികം പേർ. പൊതുനിരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ശല്യം തടയാൻ അധികൃതർ തയ്യാറാകുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണിത്. ആശുപത്രി പരിസരം, പൊതുനിരത്തുകൾ, സ്കൂൾ പരിസരം, അങ്ങനെ എല്ലായിടവും നായ്ക്കളുടെ പിടിയിൽ. കുട്ടികളെ നടന്നിട്ട് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പൈലറ്റും ദ്രുതകർമ്മ സേനയുമായി നഗരം ചുറ്റുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്നറിയാം. പക്ഷേ ചില കണക്കുകൾ പേടിപ്പെടുത്തുന്നതാണ്. 4 മാസത്തിനിടെ പേവിഷം ബാധിച്ച് അതിദാരുണമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സെല്ലിൽ മരണമടഞ്ഞത് 5 പേർ. ഇതിൽ 2 പേർ സ്ത്രീകളും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടിയത് 2,285 പേർ. ജില്ലയിലെ മൊത്തം കണക്കെടുത്താൽ നായ്ക്കളുടെ കടിയേറ്റവർ ഡെങ്കിപ്പനി ബാധിതരെക്കാളേറെ വരും. 10,656 പേരാണ് 8 മാസത്തിനുള്ളിൽ പേവിഷബാധയ്ക്ക് ചികിത്സ തേടിയത്. വേസ്റ്റ് കഴിക്കാൻ വരുന്നപ്പോഴായിരിക്കും ഇവരെ ഈ അടുത്ത ആൾ വരുമ്പോൾ റോട്ടി വരും. റോട്ടി വരുമ്പോൾ ആളുകളെ ഓട്ടിക്കുക, കടിക്കാൻ വരിക, പിന്നെ ജീവനും കൊണ്ട് ആളുകൾ ഓടിത്തള്ളുക. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തിയ നഗരസഭ നായ്ക്കടിയേറ്റുള്ള മരണങ്ങൾക്കും അപകടങ്ങൾക്കും ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ തിരുത്താനാകില്ല. പട്ടി കടിച്ചാലുള്ള ചികിത്സാ ചെലവും കൂടി. 10,000 രൂപയ്ക്ക് മുകളിലാണ് പേവിഷ ചികിത്സ. നായ്ക്കളെ കൊല്ലുന്നതാണ് പരിഹാരമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനെങ്കിലും നഗരസഭ തയ്യാറാകണം. അതുമല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആർജവം കാട്ടണം. ക്യാമറാമാൻമാരായ വിനോദ് കുമാറിനും സജയകുമാറിനുമൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.